നമസ്കാരം. നിരന്തരം ഹിന്ദുക്കൾക്കെതിരെയും രാജ്യത്തിനെതിരെയും തിരിയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ മുഖം ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ക്ഷേത്രം പണിയുന്നതിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്ത് തഴവയിലാണ് സംഭവം. സ്ഥലത്തെ കോൺട്രാക്ടറായ പ്രകാശ് ഗീതാഞ്ജലി എന്നയാൾക്കാണ് ഭീഷണിക്കത്ത് ലഭിച്ചത്. മുസ്ലിങ്ങളുടെ ജോലികളും നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഞങ്ങളുടെ ലക്ഷ്യം തകർക്കാൻ വേണ്ടിയുള്ളതല്ലെന്നും കത്തിൽ വ്യക്തമായി പറയുന്നു. നിനക്കൊക്കെ അമ്പലവും കാര്യാലയവും പണിഞ്ഞ് ഇവിടെ അരക്കിട്ടുറപ്പിക്കാമെന്ന് വിചാരിക്കേണ്ടെന്നും കത്തിൽ പറയുന്നുണ്ട്. ഈ മാസം 10-ാം തീയതിയാണ് പ്രകാശ് ഗീതാഞ്ജലി എന്ന ബിൽഡർക്ക് ഊമക്കത്ത് വന്നത്. BJP അനുഭാവിയാണ് പ്രകാശൻ. കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുകയും കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുകയും ചെയ്യുന്ന പ്രകാശൻ സ്ഥലത്തെ പൊതുകാര്യങ്ങളിലെല്ലാം സജീവമായി ഇടപെടുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണി ആരംഭിച്ചപ്പോൾ പ്രകാശനും നല്ല രീതിയിൽ സാമ്പത്തിക സഹായം നൽകിയിരുന്നു. തഴവ വളാലിൽ ജംഗ്ഷനിലെ ആൽത്തറ ഗണപതിക്ക് മറ്റൊരു സ്ഥലത്ത് ക്ഷേത്രം പണിഞ്ഞതാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ പ്രകോപിപ്പിച്ചത്. റോഡ് വികസനത്തിന് നിലവിലെ ക്ഷേത്രം തടസ്സമാകുന്നു എന്ന തിരിച്ചറിവിലാണ് അതിന് തൊട്ടടുത്തു തന്നെ 4 സെന്റ് വസ്തു ഭക്തജനങ്ങൾ വാങ്ങിയത്. 4 വർഷം മുൻപ് സ്ഥലം വാങ്ങിയെങ്കിലും സാമ്പത്തിക പരാധീനതകളെ തുടർന്ന് ക്ഷേത്ര നിർമ്മാണം നീണ്ടുപോയി. പിന്നീട് അടുത്ത സമയത്താണ് ഭക്തരുടെ സംഭാവനകൾ സ്വരുക്കൂട്ടി ക്ഷേത്രം പണി ആരംഭിച്ചത്. ഇതിന് പ്രകാശന്റെ നല്ല സഹായവും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പ്രകാശന് ഭീഷണിക്കത്ത് വന്നത്. ഞങ്ങളുടെ ഒരു താൽക്കാലിക നിശബ്ദത കൊണ്ടാണ് നീയൊക്കെ ഇവിടെ കഴിയുന്നത് എന്ന് കത്തിൽ പറയുന്നുണ്ട്. കരുനാഗപ്പള്ളി ജമാഅത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബമുള്ള ഒരു ജമാഅത്താണ് വട്ടപ്പറമ്പ്. വട്ടപ്പറമ്പ് ജുമാ മസ്ജിദിന്റെ ചുറ്റളവിൽ ഏറ്റവും കുറഞ്ഞത് 1.5 കിലോമീറ്റർ ഞങ്ങൾക്ക് മാത്രം കഴിയാനുള്ളതാണ്. അതിലൊരു തടസ്സം നീ കൂടിയാണ്. നീ മാത്രമല്ല ബാക്കിയുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് എന്നും കത്തിലുണ്ട്. പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ ആ കത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. പ്രകാശ് ഗീതാഞ്ജലിക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. ഞങ്ങൾ മുസ്ലിം വിഭാഗത്തിന്റെ ജോലിയും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ലാഭം കിട്ടുന്നുണ്ട്. ആ ലാഭം ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കാനല്ല. അമ്പലം പണിയാനും കാര്യാലയം പണിയാനും പിരിവ് കൊടുക്കാനുമല്ല. ഞങ്ങളുടെ ഒരു താൽക്കാലിക നിശബ്ദത കൊണ്ടാണ് നീയൊക്കെ ഇവിടെ കഴിയുന്നത്. കരുനാഗപ്പള്ളി ജമാഅത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബമുള്ള ഒരു ജമാഅത്താണ് വട്ടപ്പറമ്പ്. വട്ടപ്പറമ്പ് ജുമാ മസ്ജിദിന്റെ ചുറ്റളവിൽ ഏറ്റവും കുറഞ്ഞത് 1.5 കിലോമീറ്റർ ഞങ്ങൾക്ക് മാത്രം കഴിയാനുള്ളതാണ്. അതിലൊരു തടസ്സം നീ കൂടിയാണ്. നീ മാത്രമല്ല ബാക്കിയുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. വളയാലിൽ മുക്കിൽ അമ്പലം പണിത് നീയൊക്കെ ഒരുമിച്ച് നിൽക്കാമെന്ന് വിചാരിക്കേണ്ട. പോലീസിനേക്കാൾ വലിയ രഹസ്യാന്വേഷണം ഞങ്ങൾക്കുണ്ട്. നീയൊക്കെ കരുനാഗപ്പള്ളിയിൽ RSSന്റെ കാര്യാലയം പണിയാൻ പോകുന്നു. നീ എത്ര കൊടുക്കും? നീ കൊടുക്കുന്നത് നീ കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ പറയാം. നീ അമ്പലത്തിന് തവണയായി കൊടുക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം ഞങ്ങളുടെ മുന്നേറ്റത്തെ തടയാനാണെന്നറിയാം. 10 വർഷത്തിനകം അമ്പലമൊഴികെ നിന്റെ വളയാലിൽ മുക്ക് ഞങ്ങളുടെ കയ്യിലാകും. പുതിയ കാവ് തൊട്ട് ചക്കുവള്ളി വരെ ഞങ്ങളുടെ അധീനതയിലാക്കാനുള്ള ലക്ഷ്യത്തിന് നീ തടസ്സമാകരുത്. നിന്നെ കൂടാതെ സാമ്പത്തിക സഹായം നൽകുന്നവർ വേറെയുമുണ്ട്. ശ്രീജിത്ത് സരസ്വതി വിലാസം, ദിനമണി നിവാസ്, ഇവൻ ഇപ്പോഴും നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട്. അവന്റെ വിചാരം ഞങ്ങൾ അറിയുന്നില്ലെന്നാണ്. ഞങ്ങളുടെ ലക്ഷ്യത്തിനും വ്യാപാരത്തിനും തടസ്സം നിന്നാൽ ഒന്ന് നോക്കി ശ്രീജിത്ത് ഞങ്ങളുടെ തൊഴിലിൽ കൈവെക്കാൻ. പക്ഷേ അവന് പൊള്ളി. പോണാൽ തെക്കേതിൽ കൃഷ്ണകുമാർ, അവൻ നേർച്ച ആടാണ്. ഞങ്ങൾ ഇവിടെ ഒരുത്തിനെ എടുത്താൽ അത് അവനായിരിക്കും. നിനക്കൊക്കെ അമ്പലവും കാര്യാലയവും പണിത് ഇവിടെ അരക്കിട്ടുറപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. അതിനൊക്കെ സാമ്പത്തിക സഹായവും മറ്റും നൽകുന്ന നിന്നെ പോലുള്ളവരെ ഇവിടെ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഒരു വാഹനാപകടം. നിന്റെയൊക്കെ 4 വശവും ഞങ്ങളാണ്. നീയടക്കം 5-6 പേർ ഞങ്ങൾക്ക് ഒരു തടസ്സമാണ്. നിന്റെയൊക്കെ വളർന്നു വരുന്ന തലമുറ ഇവിടെ കിടന്ന് കുറച്ച് പാടുപെടും. നിന്റെ കടയുടെ മുകളിലാണ് എല്ലാ മീറ്റിംഗും നടക്കുന്നത്. നിന്റെയൊക്കെ സാമ്പത്തിക ബലത്തിലാണ് അമ്പലം പണിയുന്നത്. കൂടുതൽ നീട്ടുന്നില്ല. ഊമക്കത്തല്ല, നിസ്സാരമായി കാണണ്ട. നീ എല്ലാം കരുതിയിരുന്നോ? നീ ഇത് നിന്റെ കാര്യാലയത്തിൽ കൊണ്ടുകൊടുക്ക്. ഇങ്ങനെയാണ് ഭീഷണിക്കത്ത് അവസാനിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ഈ കേരളത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഈ കത്ത്. ഹിന്ദു സംസ്കാരവുമായി ചേർന്നു നിൽക്കുന്നവരെ വാഹനാപകടമുണ്ടാക്കി തീർത്തു കളയുമെന്ന് വരെ പച്ചക്കെഴുതി വെച്ചിട്ടും കേരള പോലീസ് ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പരാതി നൽകിയിട്ടും അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. തീവ്രവാദികളെ തീറ്റിപ്പോറ്റുന്ന ഈ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും നീതി നേടുക എന്നത് തീർത്തും അസംഭവ്യം തന്നെയായി മാറിയിരിക്കുന്നു. അമ്പലങ്ങൾക്കും ഹിന്ദുക്കൾക്കും എതിരെ തിരിഞ്ഞ് മതവും തീവ്രവാദവും വളർത്താൻ ഒരുമ്പിട്ടിറങ്ങിയ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദികളുടെ കയ്യിൽ കേരളം മുഴുവനായും അകപ്പെടാൻ ഇനി അധികകാലം വേണ്ടിവരില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.